ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനസി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മീനും കുളവും അതൊക്കെ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗപ്പി. അപ്പോൾ ഗപ്പി സെക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ബ്രീഡിംഗ് സെക്ഷനായിട്ടാണ് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത് എല്ലാ ഗപ്പികളെയും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഏതാണ്ട് ഒരു 140 160 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വേറെ വേറെ പ്രഗ്നൻറ്റ് ലേഡീസ് ഗപ്പിയെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 160 140 കുഞ്ഞുങ്ങളെ കിട്ടും. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും, അത് നമുക്കൊരു ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ബ്രീഡിംഗ് തന്നെ കിട്ടിയതാണ്. അതുകൊണ്ട് നല്ല സെക്കൻഡ് ബ്രീഡിങ്ങിലൊക്കെ നല്ല ഇത് കിട്ടും എന്നാണ് നമ്മുടെ ഉറപ്പ്. ഇത് വലുതാകുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ നല്ല ബ്രീഡാണോ എങ്ങനത്തെ ഇതാണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ക്രോസ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ കുളം. ഈ കുളത്തിൽ നിന്ന് വെച്ചാൽ നമ്മൾ ആമ്പലും താമരയും ഇതൊക്കെ വെച്ച് നല്ല വാട്ടർ ലില്ലിയൊക്കെ വെച്ച് നമ്മൾ നല്ലൊരു സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ നമ്മൾ ഗപ്പിയൊക്കെ അങ്ങ് പതുക്കെ ഇറക്കി വിടാനാണ് പ്ലാൻ. പിന്നെ ഇതാണ് നമ്മളൊരു പ്രസൻ്റ് ആയിട്ട് നമ്മൾ അലിഗേറ്റർകാരനെയും സിലോപ്പിയെയും പുലിവാഹയും വരാലിയും ആഫ്രിക്ക മുഷിയെ ഇട്ടിരുന്നത്. പിന്നെ ഇതാ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് അത് പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് മുഷിയെ കിടക്കുകയുള്ളൂ. കാരണം ബാക്കിയായ മാറ്റിയിരിക്കുകയാണ്. കാരണം ചെളിയൊക്കെ ആക്കിയിട്ട് വരാലിനെ വെക്കാനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ കിടക്കുന്ന ഒരു സിലോപ്പിയും പിന്നെ അലിഗേറ്റർ കാറും നമ്മുടെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ചെളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്, അതിൻ്റെ അടിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ലവ് ബേർഡ്സിന് ഇതിനൊക്കെ കാണാം. പിന്നെ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ചെളിയാക്കി വെക്കാനാണ് നമ്മുടെ പ്ലാൻ. പിന്നെ ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സ്. ഒരു മെയിലും ഒരു ഫീമെയിലും കിടപ്പുണ്ട്. ബ്രീഡിംഗ് ഒന്നും ആയിട്ടില്ല, പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ആ ബ്രീഡിംഗ് ഒന്നും ഇപ്പോൾ ആവില്ലെന്നാണ് വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുയൽ ഇപ്പം ആ കിടക്കുന്നതാണ് നമ്മുടെ പുതിയ മുയൽ എന്ന് വെച്ചാൽ ഈ മുയൽ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഒരു 1.5 മാസം അറൗണ്ട് പ്രായം വരുന്നുണ്ട്. പിന്നെ ഈ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ മുയൽ. പിന്നെ ഇതാണ് നമ്മുടെ ചാര ചെമ്പല്ലി രണ്ട് താറാവ്. പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് ഫാഷൻ താറാവുണ്ട്, വിഗോവ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതിന് കുളിക്കാൻ വേണ്ടി നല്ല വലിയ കുളവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കിടക്കുന്ന കൂട്, ഇത് നല്ലൊരു കൂടാണ്, നല്ല വുഡം വെച്ചുണ്ടാക്കി. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അക്കിയൂർത്തിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് നമ്മൾ 3 മീനാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ഗോൾഡ് ഫിഷും പിന്നെ ആ മീനിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇത് പുതുതായിട്ട് എടുത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ 3 മീനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിന് എടുത്തതാണ്. അപ്പോൾ ഇത് മാറ്റി നമുക്ക് കളർ വിഡോയും ടെട്ടറൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുക്കും. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെറ്റ്സും മീനും കുളവും ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്കൊരു പൂച്ചയും കൂടി ഉണ്ട്. അപ്പം അതിനെ ഞാൻ കാണിക്കാൻ പറഞ്ഞു. പൂച്ചയും ഒരു ലാബും. അപ്പോൾ അതൊന്നും ഇവിടെ അല്ല, കാരണം ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പെറ്റ് ഷോപ്പിൽ എന്തോ ബോണിങ്ങിനായിട്ട് കൊണ്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് പോയി ഇനി എടുക്കണം. അതിന് എടുക്കുന്ന വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത